നമസ്തേ. റൂസോയുടെ വിശ്വപ്രസിദ്ധമായ വാക്കുണ്ടല്ലോ, Man is born free and everywhere he is in chains. സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മകൾ തിങ്ങുന്ന ദിവസം എന്തിനാണ്? ചങ്ങലയുടെ വിചാരങ്ങൾ അല്ലേ? നാം അറിയാതെ നമ്മെ ബന്ധിച്ചിരിക്കുന്നത് എന്തെന്ന് അറിയേണ്ടതല്ലേ സഖേ? പ്രത്യേകിച്ചും അമ്മയോർമ്മകളുടെ ഈ ഓഗസ്റ്റ് 15-ന്. അമ്മ മറിയത്തിന്റെ കഥയറിയാൻ ആദിമനുഷ്യന്റെ കഥ പറയണം. ദൈവത്തോടൊപ്പം നടന്ന മനുഷ്യന്റെ കഥ. ദൈവത്തിന്റെ സ്നേഹിതനാവുക, സത്യത്തിന്റെ സഹയാത്രികനാവുക, എന്തൊരു സാധ്യതയാണത്! കൃതയുഗത്തിലെ ക്ഷിപ്രസാധ്യ മോക്ഷം പോലെ. മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ ഈ പാരമ്യത്തിൽ നിന്ന് അവൻ വീണുപോയത് തിന്മയുടെ അധീനതയിലേക്കാണ്. അടിമത്തത്തിന്റെ മഹാവ്യഥകളിൽ നിന്ന് മനുഷ്യവിമോചനം സാധ്യമാക്കുവാൻ ക്രിസ്തു പിറന്ന മണ്ണാണ് അമ്മ മറിയം. വിമോചനത്തിന്റെ പേറ്റുനോവേറ്റവളാണ്. അമ്മ ഭാരതത്തെ ഒന്ന് ചേർത്ത് വെച്ചോട്ടെ ഇവിടെ. നൂറ്റാണ്ടുകളുടെ അധിനിവേശങ്ങൾക്ക് കീഴമർത്തപ്പെട്ടിരുന്ന ജനസഞ്ചയത്തിന്റെ വിമോചനം പിറന്ന മണ്ണ്. ഈ അമ്മയോർമ്മകൾക്കിടയിൽ നാം അനുകരിക്കേണ്ട മരണമില്ലാത്ത ചില സമാനതകളുണ്ട്, ചില തീക്ഷ്ണബോധ്യങ്ങൾ, ഉയർന്ന നിലപാടുകൾ, തീവ്ര നിശ്ചയം, സുന്ദര സ്വപ്നങ്ങൾ, അശ്രാന്ത പരിശ്രമങ്ങൾ, അഗാധ പ്രണയം, ആത്മസമർപ്പണം, ഉപവാസം, ഉപാസന, അഹിംസ, സഹിഷ്ണുത, എണ്ണിയാലൊടുങ്ങാത്ത ജീവത്യാഗ പരമ്പരകൾ. മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ ഏത് പോരാട്ടങ്ങളിലും ഇവയുണ്ടാവും. തിന്മയോടുള്ള ഈ സന്ധിയില്ലാ സമരത്തിന്റെ വീരഗാഥകൾ നമ്മെ ഒന്നുണർത്തേണ്ടതുണ്ട് സഖേ. നാം ഇന്ന് ലഹരി പിടിച്ചു മയങ്ങുന്ന കപട സദാചാരത്തിന്റെ, മതഭ്രാന്തികളുടെ, ജാതിക്കോമരത്തുള്ളലുകളുടെ, ഉച്ചനീചത്വങ്ങളുടെ, ചൂഷണ സഖ്യങ്ങളുടെ, അധികാരപ്രമത്തതയുടെ, ആയുധപ്പുരകളുടെ, വർണ്ണവരികളുടെ ചങ്ങലക്കിലുക്കങ്ങൾ നീ കേൾക്കുന്നില്ലേ? അസ്പർശ്യതയുടെ പുത്തൻ പാഠഭേദങ്ങൾ നീ കാണുന്നില്ലേ? മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിക്കപ്പെടേണ്ടത് പുതിയതരം ഐറ്റങ്ങളല്ല സ്നേഹിത. കഴിക്കുന്ന ആഹാരം, ധരിക്കുന്ന വസ്ത്രം, കുറിക്കുന്ന അക്ഷരം, പറയുന്ന ഭാഷ, ഇതിലൊക്കെ കുരുങ്ങി ശ്വാസം മുട്ടിച്ചാകേണ്ട സ്വാതന്ത്ര്യമല്ല എന്റെ ദേശത്തിൻ്റെത്. അമ്മ ഭാരതത്തിന്റെ മഹാചരിത്രം അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിന്നെ മുക്തമാനസത്തിന്റെ വെളിച്ചം കെടുത്തുന്ന പാപചിന്തകളുടെ ചങ്ങലകളിൽ അമർന്ന് പിടയാനുള്ള സ്വാതന്ത്ര്യമല്ല എന്റെ ആത്മാവിനുള്ളത്. അമ്മ മറിയമും അവളുടെ മകനും അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനിയുമെന്തിന് സഖേ നമ്മുടെ ചിന്തകൾ നാം പണയം വെക്കണം? ഗുരുദേവ് ടാഗോറിന്റെ വരികൾ ഒന്നിരുവിടാൻ തോന്നുന്നു. മൈൻഡ് വിതൗട്ട് ഫിയർ എന്ന് തുടങ്ങുന്ന ഗീതാഞ്ജലിയിലെ വരികളാണ്. Where the mind is without fear and the head is held high, where the world has not been broken up into fragments by narrow domestic walls, when the words come out from the depth of truth, where the mind is led forward by you into ever widening thought and action, into the heaven of freedom, my father, let my country awake. ഈ നിർഭയമാനസത്തിന്റെ തൊഴിലുണർത്ത് അതാവണം സഖി ഈ ദിനം നമ്മുടെ ശബ്ദം. അധിനിവേശങ്ങളോടുള്ള നിരന്തര പ്രതിരോധത്തിന്റെ സമരഗാഥകൾ നിറഞ്ഞ ഈ അമ്മചരിതങ്ങൾക്ക് പ്രണാമം.
അവരുടെ ആന്തരിക വീര്യത്തിന് മുമ്പിൽ ഇനിയൊരു വാക്ക് മാത്രമേ പറയാനുള്ളൂ. വന്ദേ മാതരം. തൽക്കാലം വിട ചൊല്ലുന്നു. ഈ നോമ്പുകാല പ്രയാണത്തിലും കൂട്ടുപോന്ന നിന്റെ നല്ല ശ്രദ്ധയ്ക്ക് നന്ദി. പ്രാർത്ഥിക്കണേ. ആദരവോടെ സഖേറും.